വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഗെയിമാണ്. ഈ ഗെയിം നിങ്ങൾ ചിലപ്പം കളിച്ചിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടെങ്കിലും കളിച്ചിട്ടില്ലെങ്കിലും. കളിച്ചിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കാണണ്ട, കളിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും വീഡിയോ കാണുക. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ റിയൽ കാർ പാർക്കിംഗ് മാസ്റ്റർ എന്നാണ്. അപ്പോൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഞാനിത് കുറേ നാൾ മുന്നേ കളിച്ചൊരു ഗെയിമാണ്, പിന്നെ ഡിലീറ്റ് ആക്കിപ്പോയി. ഇപ്പോൾ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്തു, അപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് ഗെയിം ഓപ്പൺ ആവുക. ഇവിടെ ഡെയിലി റിവാർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് മണി ഇങ്ങനെ ഡെയിലി റിവാർഡ്സിലൂടെ ഏൺ ചെയ്യാം. 7 ദിവസം കൂടുമ്പോൾ ഓരോ കാറും നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ മെനു എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 12,500 ക്യാഷും അതുപോലെ തന്നെ 200+ ഗോൾഡും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം 6 ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഡ്രൈവ്, ഗ്യാരേജ്, സ്റ്റോർ, അതുപോലെ തന്നെ സെറ്റിങ്സ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഗ്യാരേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന വണ്ടി. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു ഗെയിം പരിചയപ്പെടുത്തി തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ്. ഗൈസ്, വേറെ ലെവൽ ഗ്രാഫിക്സ് ആണ്. നിങ്ങൾക്ക് ആ ഒരു PC ഗെയിം കളിക്കുന്ന പോലെയുള്ള ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, എനിക്ക് എല്ലാ കാറും കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ അപ്പോഴേക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി സെറ്റിങ്സ് കാണിച്ചു തരാം ഗെയിമിൻ്റെ. ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ 4 ഓപ്ഷൻ കാണാൻ പറ്റും. കൺട്രോൾസ്, ലാംഗ്വേജ്, മ്യൂസിക്, ഗ്രാഫിക്സ് എന്ന്. അപ്പോൾ കൺട്രോൾസിൽ നമുക്ക് സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ പെഡൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബട്ടൺസ്, അതുപോലെ തന്നെ പിന്നെ ടിൽറ്റ്, അത്രയും കാര്യങ്ങൾ കൺട്രോൾസിൽ അവൈലബിൾ ആണ്. പിന്നെ ലാംഗ്വേജിൽ ഒരുപാട് ലാംഗ്വേജ് അവൈലബിൾ ആണ്. ജർമ്മൻ, ഫ്രാൻസ്, ചൈനീസ്, അങ്ങനത്തെ കുറച്ച് ലാംഗ്വേജസും നമുക്ക് അവൈലബിൾ ആണ്. മ്യൂസിക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫാക്കി വെക്കാം, അല്ലെങ്കിൽ ഓണാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഉണ്ട്. ഗ്രാഫിക്സ് അൾട്ര വരെ കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അൾട്രയിലിട്ട് തന്നെ കാണിച്ചു തരാം. സോ അത്രയും കാര്യങ്ങളാണ് സെറ്റിങ്സ് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഈ ഡ്രൈവ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരിക. ഒരു 5 ഓപ്ഷനുള്ള ഇവിടെ പാർക്കിംഗ് മോഡുണ്ട്, ഫൺ മോഡുണ്ട്, ഫ്രീ മോഡുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് മോഡ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അൺലോക്ക് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിവേ പാർക്കിംഗ് മോഡ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലെവൽസ്, ഗൈസ് ഒരുപാട് ലെവൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഈസി ആയ ലെവലും ടഫ് ആയ ലെവലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഗെയിം പ്ലേ നോക്കാം. ഗൈസ്, ഈ ഒരു സംഭവം എന്നുള്ളത് വളരെ നീറ്റാണ്. കാരണം കണ്ടോ, ഒരു വളരെ നീറ്റിലാണ് ഈ ഒരു ഗെയിമിൻ്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാറിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. പിന്നെ ഈ ഒരു നമ്മുടെ കൺട്രോൾ സെറ്റിങ്സ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ ആക്സിലേറ്റർ, ബ്രേക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു നീറ്റ്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലെവൽ പാസ്സായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിവേ, അത്രയും അടിപൊളിയായിട്ടുള്ള ഗ്രാഫിക്സ് ആണ് നമുക്ക് ഈ ഒരു ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത് 3 ക്യാമറ രീതികൾ അവൈലബിൾ ആണ്. അത് 1-ാമത്തെ ക്യാമറ ഇതാണ്, 2-ാമത്തെ ക്യാമറ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഗ്രാഫിക്സ് ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരണം. പിന്നെ ഇതിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കാരണം നൈറ്റ് മോഡ് വരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്യാമറ, അതായത് ഇൻറ്റീരിയർ വ്യൂ. ഇൻറ്റീരിയറൊക്കെ പക്കാ ഡീറ്റെയിൽഡ് ആണ് ഗൈസ്. പക്കാ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ഗെയിംസ് ഇഷ്ടമാണെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു ഗെയിം. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയറിൽ നിന്നും നമുക്ക് അത്രയും സ്കില്ല് നമുക്ക് വർദ്ധിപ്പിക്കാം. ഗൈസ്, നമ്മളെ ഫസ്റ്റ് ക്യാമറ വ്യൂവും തേർഡ് ക്യാമറ വ്യൂവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഗെയിം പ്ലേയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക, കളിച്ചിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.